ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നതേ നമ്മുടെ കയ്യിൽ ഡ്യൂക്ക് 390 ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി വെച്ച് നമ്മൾ 5 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് എത്ര കിലോമീറ്റർ വണ്ടി ഓടും എന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ എക്സാക്ട്ലി 5 രൂപയ്ക്ക് നമുക്ക് അടിക്കാൻ പറ്റുമോ എന്നറിയില്ല. നമ്മൾ ടോട്ടലായിട്ട് 105 സെറ്റ് ചെയ്തിട്ട് 100 രൂപയ്ക്ക് ഒരു കുപ്പിയിലും 5 രൂപയ്ക്ക് വേറൊരു കുപ്പിയിലുമാണ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ലോ ഫ്യൂലാണ്, 10 താഴെ, അതായത് 10 കിലോമീറ്ററിൽ താഴെയൊക്കെ വണ്ടി ഓടുള്ളൂ. അപ്പോൾ ഈ വണ്ടി ഓടി നിന്ന് കഴിഞ്ഞാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ പെട്രോൾ പമ്പിലേക്ക് പോവാം. പെട്രോൾ പമ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് 5 രൂപയുടെ പെട്രോളും 100 രൂപയുടെ പെട്രോളും കുപ്പിയിൽ വാങ്ങിച്ചിട്ട് യോ ഇപ്പോൾ ചത്തേനെ. അപ്പോൾ പമ്പിലോട്ട് ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നോക്കാം. അടിപൊളി ടൈമിങ്ങിനാണ് ഗൈസ് നമ്മളിവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 5 രൂപയുടെ പെട്രോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു അടിപൊളി റിയാക്ഷൻ തരാനായിട്ട് ഇവിടെ ഒരു പെങ്കൊച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ കൊച്ചിൻ്റെ റിയാക്ഷൻ കൂടെ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആ ചേച്ചി വരട്ടെ. ആ ചേച്ചി എന്തോ ഓയിൽ എന്തോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഈ 5 രൂപയുടെ പെട്രോൾ മേടിക്കാനായിട്ട് ഒരു ചെറിയ കുപ്പിയും പിന്നെ 100 രൂപയുടെ പെട്രോൾ മേടിക്കാൻ ഒരു വലിയ കുപ്പിയും നമ്മൾ കരുതിയിട്ടുണ്ട്. പക്ഷേ പ്ലാൻ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഈ ചെറിയ കുപ്പിയിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ, അതായത് 5 രൂപയുടെ പെട്രോൾ മാത്രമേ നമ്മളിപ്പോൾ ചോദിക്കുകയുള്ളൂ. അപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ വലിയ കുപ്പിയിലും മേടിക്കുകയുള്ളൂ. ചേച്ചി ഒരു 5 രൂപയ്ക്ക് പെട്രോൾ അടിച്ചോ ചേച്ചി? 5 രൂപയ്ക്ക് അടിച്ചോ? അല്ല ടോട്ടല് 105 സെലക്ട് ചെയ്തിട്ട് അവിടെയോ? ചേട്ടാ ഒരു 5 രൂപയ്ക്ക് അടിച്ചു ചേട്ടാ. 5 രൂപ? അല്ല ഇതിപ്പോ ഒരു പർപ്പസിന് വേണ്ടിട്ട്. അല്ല 5 രൂപ അല്ല ചേട്ടാ, ഒരു ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാ. ഞാൻ യൂട്യൂബിലുണ്ടേ, അപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാ. സസ്പെൻസ് പൊളിച്ചല്ലേ ചേച്ചി? 105 സെറ്റ് എന്നിട്ട് 5 രൂപയ്ക്ക് ഇതിനകത്ത് അടിക്കും, ബാക്കി 100 രൂപയ്ക്ക് ആ കുപ്പിക്കകത്ത് അടിക്കാം. വേറെ കുപ്പി തരാം. കറക്റ്റ് 5 രൂപയ്ക്ക് അടിക്കാം ചേട്ടാ. എങ്കിലും നോക്ക്, ട്രൈ ചെയ്യ്. ആ ഒന്നുകൂടെ നോക്കിക്കോ, ഒന്നുകൂടെ നോക്കിക്കോ, നോക്കട്ടെ. ആ നോക്കട്ടെ. ആ കുഴപ്പമില്ല കുഴപ്പമില്ല, മതി മതി മതി, താങ്ക് യു. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ 6 രൂപ 28 പൈസയുടെ പെട്രോള്. താങ്ക് യു ചേട്ടാ. റീഡിംഗ് ഒന്ന് കാണിച്ചോ ചേട്ടാ. 105 അല്ലേ? ഓക്കെ താങ്ക് യു. ഞാൻ UPI ചെയ്തേ കേട്ടോ. ഗൈസ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഗൈസ് അങ്ങനെ നമ്മൾ
ഇന്നിപ്പോ പിറ്റേ ദിവസമാണ്, വണ്ടി എടുത്തിട്ടുണ്ട്. ഏത് സമയത്തും പെട്രോൾ തീരാൻ സാധ്യതയുണ്ട്. വീണ്ടും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ വണ്ടി നമ്മുടെ പൂർണ്ണമായിട്ട് തന്നെ നിന്നിട്ടുണ്ട്, കണ്ടോ? എടുക്കുന്നേ ഇല്ല ഇപ്പോൾ. വെറുതെ അടിച്ച് നമ്മുടെ ബാറ്ററിയുടെ പവർ കളയണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ പെട്രോൾ ഒഴിച്ച് നോക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മീറ്റർ റീസെറ്റ് ചെയ്യാണ്. ഇപ്പോൾ കിടക്കുന്നത് 24.2 km ആണ്, കണ്ടോ? നമ്മുടെ ട്രിപ്പ് എന്ന് എഴുതിയിട്ട് അത് നമ്മൾ റീസെറ്റ് ചെയ്ത് ഇപ്പോൾ 0 ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം ഇനിയാണ് നമ്മുടെ ആക്ഷൻ. നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. ഒരുപക്ഷെ നമ്മളിപ്പോൾ പെട്രോൾ ജസ്റ്റ് ഒഴിച്ചത് കൊണ്ടായിരിക്കാം ആ പെട്രോൾ എടുക്കുന്നതിനായിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ വണ്ടി ഇതേ ഇപ്പോൾ ഓഫായി. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അടിപൊളി, ഈസി ഫെയിലിയർ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൽക്കാലം നിർത്തുകയാണ്, കാരണം ഇനിയും ഞാൻ ഈ വണ്ടി ഒന്ന് സൈഡിലോട്ട് നോക്കിക്കോട്ടെ. കാരണം ഇനിയും സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുകൂടെ നീക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ 1.7 km ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ചെറിയ ടെസ്റ്റിലൂടെ നമുക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്, കണ്ടോ? അപ്പോൾ ഇത് 1.7 km ആണ് നമ്മുടെ ഈ 6.28 rupees പെട്രോൾ കൊണ്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് ചെയ്തു നോക്കാനായിട്ട് തോന്നിയതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇതേപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.